G20 ഉച്ചകോടി പൊടിപൊടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ലോക നേതാക്കളും വിദേശ പ്രതിനിധികളും ന്യൂഡൽഹിയിൽ എത്തി തുടങ്ങി. അതിഥികൾക്കായി പ്രത്യേക വിരുന്നുകൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിരുന്നുകളിൽ സ്വർണവും വെള്ളിയും പൂശിയ പാത്രങ്ങളിലായിരിക്കും ഇവർക്ക് ഭക്ഷണം വിളമ്പുക. അതിഥികൾ കഴിയുന്ന ITC താജ് ഉൾപ്പെടെയുള്ള 11 ഹോട്ടലുകളിലേക്ക് ഈ പാത്രങ്ങൾ അയച്ചു കഴിഞ്ഞതായും വാർത്തകളുണ്ട്. ജയ്പൂർ, ഉദയ്പൂർ, വാരാണസി, കർണാടക എന്നിങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലെ വൈവിധ്യമാർന്ന സാംസ്കാരിക മുദ്രകൾ പ്രതിഫലിപ്പിക്കുന്നവയാണ് ഈ പാത്രങ്ങളെന്ന് ഐറിസ് മെറ്റൽ വെയർ മാനുഫാക്ചറൽ കമ്പനി ഉടമകൾ പറയുന്നു. ഓരോ ഹോട്ടലിന്റെയും പ്രത്യേക ആവശ്യങ്ങൾക്കനുസൃതമായാണ് ഈ പാത്രങ്ങളുടെ രൂപകൽപ്പനയെന്നും ഇവർ പറയുന്നുണ്ട്. ഇവ വെറും പാത്രങ്ങൾ മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകം വിളിച്ചോതുന്നവ കൂടിയാണെന്നും കമ്പനി ഉടമകൾ പറയുന്നു. മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ഇന്ത്യ സന്ദർശന സമയത്തും അദ്ദേഹത്തിന് വിരുന്നൊരുക്കാനുള്ള പാത്രങ്ങൾ നൽകിയത് ഈ കമ്പനിയായിരുന്നു. അന്ന് പാത്രങ്ങളിലെ കലാവിരുദുകൾ ഒബാമയെ വളരെ ആകർഷിച്ചെന്നും പാത്രങ്ങളിൽ ചിലത് അദ്ദേഹം സ്വീകരിച്ചുവെന്നും കമ്പനി ഉടമകൾ ഓർമ്മിച്ചുകൊണ്ട് പറയുന്നുണ്ട്. G20 ഉച്ചകോടിക്കെത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ ലോക നേതാക്കളെ കാത്തിരിക്കുന്നത് ഡൽഹി ചാന്ദിനി ചൌക്കിലെ ഭക്ഷണശാലകളിൽ നിന്നുള്ള കൊതിയൂറും ഇന്ത്യൻ വിഭവങ്ങളാണ്. ചെറുധാന്യങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നൂതന വിഭവങ്ങളും പട്ടികയിലുണ്ട്. ഉച്ചകോടിയുടെ ഓർമ്മയ്ക്കായി ഭാരത് മണ്ഡപത്തിന് മുന്നിലൊരുക്കുന്ന G20 ഉദ്യാനത്തിൽ ലോക നേതാക്കൾ അവരവരുടെ രാജ്യത്തിന്റെ ദേശീയ വൃക്ഷത്തൈകൾ നടും. നേതാക്കളുടെ പങ്കാളികൾക്ക് ജയ്പൂർ ഹൌസിൽ ഉച്ചഭക്ഷണം ഒരുക്കും. നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ കരകൌശല വസ്തുക്കളുടെ പ്രദർശനം നടക്കും. സെൻട്രൽ ഡൽഹി, എയ്റോ സിറ്റി, ഗുരുഗ്രാം എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിലാണ് VVIP കൾക്ക് താമസ സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ സുരക്ഷാ ഏജൻസികളുമായി ചേർന്ന് ഡൽഹി പോലീസ് നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന് പുറമെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബാനീസ്, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ജാപ്പനീസ് പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിദോദോ, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ തുടങ്ങിയവർ ഉച്ചകോടിക്കെത്തും. അതേസമയം G20 അത്താഴവിരുന്നിനെത്താൻ മന്ത്രിമാർക്ക് ഔദ്യോഗിക വാഹനങ്ങളൊന്നും നൽകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. അവർ സ്വന്തം വാഹനങ്ങളിൽ പാർലമെന്റ് കോംപ്ലക്സിലെത്തണം. അവിടെ നിന്ന് അത്താഴവിരുന്ന് വേദിയായ ഭാരത് മണ്ഡപത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ പ്രത്യേക വാഹനങ്ങളെത്തും. കൂടാതെ അവർ സ്വീകരിക്കുന്ന അതാത് വിദേശ പ്രതിനിധികളുടെ സംസ്കാരങ്ങളുമായി സ്വയം പരിചയപ്പെടാൻ പ്രധാനമന്ത്രി മോദി മന്ത്രിമാരുടെ കൌൺസിലിന് നിർദ്ദേശം നൽകി. അവരവരുടെ ജീവിതരീതി, ഭക്ഷണം, അവരുടെ സംസ്കാരങ്ങളുടെ അടിസ്ഥാന വശങ്ങൾ എന്നിവയെക്കുറിച്ച് പരിചയപ്പെടാനും കൌൺസിലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. G20 യോഗത്തെക്കുറിച്ച് ചുമതലപ്പെടുത്തിയവർ അല്ലാതെ ഒരു മന്ത്രിയും സംസാരിക്കരുതെന്നും മന്ത്രിമാരുടെ കൌൺസിലിൽ യോഗത്തിൽ പ്രധാനമന്ത്രി മോദി അറിയിച്ചു. അത്താഴത്തിന് ക്ഷണിക്കപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോട് വൈകിട്ട് 5:30 പാർലമെന്റ് മന്ദിര സമുച്ചയത്തിൽ സ്വന്തം വാഹനത്തിലെത്താനും തുടർന്ന് അവിടെ ഏർപ്പാടാക്കിയ പ്രത്യേക വാഹനത്തിൽ അത്താഴവിരുന്ന് വേദിയിലെത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെപ്റ്റംബർ 9 ശനിയാഴ്ച വൈകുന്നേരം 6:30 അത്താഴവിരുന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിൽ പ്രതിനിധികളെ സ്വീകരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് മന്ത്രിമാരെ അറിയിച്ചിട്ടുണ്ട്. 5 UN ഭാഷകളും മറ്റ് 5 ഭാഷകളും, അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, ജർമ്മൻ, ജാപ്പനീസ്, പോർച്ചുഗീസ് ഭാഷകൾ പിന്തുണയ്ക്കുന്ന G20 മൊബൈൽ ആപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്യാനും അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി. ഏതായാലും വിരുന്നുകാരെ സൽക്കരിക്കാൻ പ്രധാനമന്ത്രി പൊടിപൊടിച്ചു സാരം.